എപ്പിസോഡിന്റെ തുടക്കത്തിൽ ബ്ലാക്ക് ഹോൾസിനെ പ്രപഞ്ചത്തിലെ നരകം എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടുള്ള ഒരു വോയിസ് ഓവറാണ് നമ്മൾ കേൾക്കുന്നത്. അതിലേക്ക് ആര് വീണാലും അപ്രത്യക്ഷമാകും. എന്നാൽ അതിൽ വീഴുന്നവർ എവിടെ പോകുന്നു, ഭൂതകാലം ഭാവിയെ സ്വാധീനിക്കുന്നുണ്ടോ, തിരിച്ചു സ്വാധീനിക്കുന്നുണ്ടോ എന്നൊക്കെ ഒരു ബുദ്ധിരാക്ഷസിന്റെ വോയിസ് ഓവറാണ് നമ്മൾ കേൾക്കുന്നത്. അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ ചിന്തിച്ച് ഇപ്പൊ കിളി പറത്തണ്ട. എന്നാൽ ഈ വോയിസ് ഓവർ കേൾക്കുമ്പോൾ ക്രമരഹിതമായ ഒരുപാട് ചിത്രങ്ങൾ നമ്മളെ കാണിക്കുന്നുണ്ട്. നീല വാൾപേപ്പറുള്ള മുറി, അവിടെ നമ്മൾ കണ്ട എറിക്കിനെ ഇരുത്തിയിരിക്കുന്ന മെഷീൻ, മേശപ്പുറത്തിരിക്കുന്ന പൈൻകോൺ പ്രതിമകൾ, ഭിത്തിയിൽ എംറാൾഡ് ടാബ്ലറ്റിന്റെ ഒരു ഫോട്ടോ, ഇതെന്താണെന്ന് നമുക്ക് വഴിയെ മനസ്സിലാക്കാമേ. അതേപോലെ ആ എംറാൾഡ് ടാബ്ലറ്റ് ആരുടെ പുറകിൽ പച്ച ഊത്തിയിരിക്കുന്നത് കാണിക്കുന്നു. മറ്റൊരു ഫ്രെയിമിൽ വീണ്ടും പൈൻകോൺ പ്രതിമകൾ, നമ്മുടെ സ്ട്രേഞ്ചർ സിഗ്മുണ്ടസ് എന്നെഴുതി അത് കൊത്തിവെച്ചിരിക്കുന്ന ഒരു വാതിൽ, മരിച്ച കുട്ടി, അങ്ങനെ അവിയൽ പരുവത്തിൽ കുറെ സ്റ്റിൽസ് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് തുടങ്ങുന്നത്. 2009 എന്ന് ക്ലോക്കിലെ സൂചികൾ എണ്ണിയിരിക്കുന്ന പോലെ പുലമ്പുകയാണ് വൃദ്ധനായ ഹെൽഗ്. ഈ സമയം വിണ്ടൻ ഗുഹയിൽ നിന്ന് പുറത്തേക്ക് നോക്കി നിൽക്കുകയാണ് മുഖം വ്യക്തമാക്കാത്ത ഒരു അജ്ഞാതൻ. ആ സീൻ അവിടെ കട്ടാവുമ്പോൾ കള്ളി എലി, എന്റെ ലിപ്സ്റ്റിക് എവിടെ എന്ന് തന്റെ അനിയത്തി എലിസബത്ത് ലിപ്സ്റ്റിക് അടിച്ചു മാറ്റിയെന്ന സംശയത്തിൽ അനിയത്തിയെ വിളിച്ചലറുകയാണ് ഷാർലറ്റിന്റെ മൂത്ത മകൾ ഫ്രാൻസിസ്ക. ഫ്രാൻസിസ്കയുടെ ബഹളം കേട്ട് അന്യരെ പോലെ രണ്ട് ബെഡ്റൂമുകളിൽ നിന്നായി പുറത്തേക്ക് വരുന്ന പീറ്ററും ഷാർലറ്റും പരസ്പരം നോക്കി മോർണിംഗ് വിഷ് ചെയ്യുമ്പോൾ, ജോലിക്ക് കയറും മുമ്പ് എനിക്ക് അച്ഛനെ ഒന്ന് കാണാൻ പോകണം എന്ന് ഹെൽഗിനെ കാണാൻ പോകണം എന്നത് ഷാർലറ്റിനോട് പീറ്റർ പറയുമ്പോൾ, ഓക്കെ ഞാൻ എലിസബത്തിനെ സ്കൂളിൽ കൊണ്ടാക്കാം, അവൾ ഒറ്റയ്ക്ക് വിടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് വിണ്ടനിൽ കുട്ടികളെ കാണാതെയാവുന്ന സാഹചര്യത്തിൽ ഇളയ കുട്ടിയെ താൻ സ്കൂളിൽ കൊണ്ട് വിടാമെന്ന് പറയുകയാണ് ഷാർലറ്റ്. അതേസമയം തന്റെ റൂമിലിരുന്ന് വിണ്ടൻ ഗുഹയുടെ മാപ്പ് പരിശോധിക്കുന്ന യോനാസിന് എവിടെയാണ് ക്രോസിംഗ് എന്ന ചോദ്യത്തിൽ കണ്ണുടക്കി നിൽക്കുകയാണ്. ശേഷം എന്തോ തീരുമാനിച്ചിട്ടെന്ന പോലെ ആ മാപ്പ് മടക്കിയെടുത്ത് തന്റെ ബാഗിൽ വെക്കുകയാണ് യോനാസ്. ഷാർലറ്റിന്റെ വീട്ടിൽ ഇളയ മകളും ബദരയുമായ എലിസബത്തിനോട്, എന്റെ ചുവന്ന ലിപ്സ്റ്റിക് എവിടെടി എന്ന് ദേഷ്യപ്പെട്ട് എലിസബത്തിന്റെ കയ്യിൽ ബുക്കും വാങ്ങി ദൂരെ എറിഞ്ഞു നിൽക്കുകയാണ് എലിസബത്തിന്റെ ചേച്ചിയായ ഫ്രാൻസിസ്ക. എനിക്ക് 8 വയസ്സായതേ ഉള്ളൂ, ഞാൻ ലിപ്സ്റ്റിക് ഒന്നും ഉപയോഗിക്കില്ല എന്ന് ആംഗ്യത്തിലൂടെ മറുപടി പറയുകയാണ് എലിസബത്ത്. എന്നാൽ അത് വിശ്വസിക്കാത്ത ഫ്രാൻസിസ്ക കലിപ്പിൽ അവിടെ നിൽക്കുമ്പോൾ എലിസബത്തിനെ സ്കൂളിൽ താൻ കൊണ്ടാക്കാമെന്ന് അവിടേക്ക് വരികയാണ് ഷാർലറ്റ്. തന്റെ ലിപ്സ്റ്റിക് കാണാത്ത ദേഷ്യം അമ്മയോട് തീർത്തടന്ന് പോവുകയാണ് ഫ്രാൻസിസ്ക. അതോടെ മിക്കേൽ കാരണമാണോ തന്നെ അമ്മ സ്കൂളിൽ കൊണ്ടുവിടുന്നതെന്ന് തിരക്കുന്ന എലിസബത്തിനോട് അതെ എന്നറിയിക്കുകയാണ് ഷാർലറ്റ്. അവനാരെ കട്ടോണ്ടുപോയെന്ന് അമ്മയ്ക്കറിയോ എന്ന് ഷാർലറ്റിനോട് എലിസബത്ത് സംശയം തിരക്കുമ്പോൾ തന്റെ ജോലിക്കാര്യങ്ങളൊന്നും താൻ പറയില്ലെന്ന് അവളെ അറിയിക്കുകയാണ് ഷാർലറ്റ്. അതിന് എനിക്ക് മിക്കേലിന് ഇഷ്ടമല്ല, ജാടത്തണ്ടി, അവൻ തിരിച്ചു വന്നില്ലെങ്കിൽ എനിക്കൊന്നുമില്ല എന്ന് അറിയിച്ചിരിക്കുകയാണ് എലിസബത്ത്. ഈ സമയം മിക്കേലിന്റെ തിരോധാനത്തിന് ശേഷം തന്നോട് ഉൾറിഷ് അടുപ്പം കാണിക്കാത്ത നിരാശയിൽ വീട്ടിൽ സിഗരറ്റും വലിച്ചിരിക്കുന്ന ഹാന സ്കൂൾ ബാഗുമായി റൂമിൽ നിന്ന് വരുന്ന യോനാസിനെ കണ്ട്, നീ എവിടെ പോകുക എന്നവനോട് തിരക്കുമ്പോൾ, സ്കൂളിൽ എന്ന് മറുപടി നൽകുന്ന അവനോട്, നിനക്ക് പോകാൻ മടിയാണേൽ പോകണ്ടാട്ടോ എന്നറിയിക്കുകയാണ് ഹാന. അത് കുഴപ്പമില്ലെന്ന് അവരോട് പറഞ്ഞ് വീട്ടിൽ നിന്ന് എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ച പോലെ പോവുകയാണ് യോനാസ്. ആ സീൻ അവിടെ കട്ടാവുമ്പോൾ വിൻഡൻ റെസ്റ്റ് ഹൗസിൽ ഹെൽഗിനെ കാണാൻ വന്നിരിക്കുന്ന പീറ്റർ, അച്ഛാ അച്ഛൻ ഇങ്ങനെ എപ്പോഴും പുറത്തിറങ്ങി പോകരുത് എന്നയാളോട് പറയുമ്പോൾ, എനിക്ക് അവനോട് പറയണം, അത് തടഞ്ഞേ മതിയാവൂ എന്ന് പറഞ്ഞിരിക്കുകയാണ് ഹെൽഗ്. ആരോട് എന്തു പറയണം, എന്ത് തടയണമെന്ന് എന്ന് മനസ്സിലാവാതെ ഇരിക്കുന്ന പീറ്ററിനോട് ടിക് ടോക്ക് എന്ന് പറയുകയാണ് ഹെൽഗ്. ഒന്നും വ്യക്തമാവാതെ ആകെ വിഷമത്തോടിരിക്കുന്ന പീറ്ററിനെ നോക്കി, സങ്കടപ്പെടാതെ എന്ന് ആശ്വസിപ്പിക്കാനും നോക്കുകയാണ് ഹെൽഗ്. അതേസമയം ആഴ്ചകൾക്ക് മുൻപ് വിണ്ടനിൽ നിന്നും ദുരൂഹ സാഹചര്യത്തിൽ 15 വയസ്സുള്ള ഒരു കുട്ടിയെ കാണാതായിരുന്നു. രണ്ടാമതും ഒരു കുട്ടിയെ കൂടി കാണാതായതോടെ പ്രദേശവാസികൾ ആശങ്കയിലാണ്. 11 വയസ്സുകാരൻ മിക്കേലിനെ കാണാതായിട്ട് 2 ദിവസമായി എന്ന് റേഡിയോ ന്യൂസും കേട്ട് കാറിൽ എലിസബത്തുമായി സ്കൂളിലേക്ക് പോകുന്ന ഷാർലറ്റ് റോഡരികിൽ വണ്ടി നിർത്തി വന്യജീവി നിരീക്ഷണ ക്യാമറയുടെ മെമ്മറി കാർഡ് ഊരിയെടുക്കുകയാണ്. അമ്മയുടെ ആ പ്രവൃത്തി സംശയത്തോടെ നോക്കിയിരിക്കുന്ന എലിസബത്ത് കാറിലേക്ക് തിരികെ വന്ന ഷാർലറ്റിനോട്, അമ്മ ഇപ്പോ എന്തെങ്കിലും കട്ടെടുത്തോ എന്ന് തിരക്കുമ്പോൾ, ഞാൻ തെളിവിനായി ചിലത് ാണ്, മോഷണവും അതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് എന്ന് ഷാർലറ്റ് മറുപടി പറയുമ്പോൾ, എന്തൊക്കെ പറഞ്ഞാലും രണ്ടും ഒന്ന് തന്നെയാണ് എന്ന് അനുവാദമില്ലാതെ എടുക്കുന്നത് മോഷണം തന്നെയാണെന്ന് നല്ല കുട്ടിയായി അമ്മയോട് തർക്കിച്ചിരിക്കുകയാണ് എലിസബത്ത്. ആ സീൻ അവിടെ കട്ടാവുമ്പോൾ ഈ സമയം സ്കൂളിലേക്ക് എന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി യോനാസ് തന്റെ അച്ഛൻ മൈക്കിളുടെ മാപ്പും എടുത്ത് വിണ്ടൻ ഗുഹയിലേക്ക് വരികയാണ്. അങ്ങനെ അവൻ ആ ഗുഹയ്ക്കുള്ളിലേക്ക് നടക്കുമ്പോൾ ദൂരെ ഒരു മരത്തിന് പിന്നിൽ മറഞ്ഞു നിന്ന് അത് നോക്കിക്കാണുന്ന റഗീനയുടെ ഹോട്ടലിൽ താമസിക്കുന്ന സ്ട്രേഞ്ചർ അയാളുടെ കയ്യിലെ വാച്ചിലേക്ക് നോക്കുകയാണ്. പിന്നീട് എലിസബത്തിന്റെ സ്കൂളിന് മുൻപിൽ നിൽക്കുന്ന ഷാർലറ്റ്,
ക്ലാസ് കഴിയുമ്പോൾ ഞാൻ വന്ന് കൊണ്ടുപോകാം എന്നവളോട് പറയുമ്പോൾ ദൂരെ ബെഞ്ചിലിരിക്കുന്ന ഒരു പയ്യനെ നോക്കി നിൽക്കുകയാണ് എലിസബത്ത്. താൻ പറഞ്ഞത് മകൾ ശ്രദ്ധിച്ചോ എന്ന് ചോദിച്ചുറപ്പിക്കുന്ന ഷാർലറ്റ്. അവനാരാ എന്നുകൂടി ചോദിക്കുമ്പോൾ യാസീൻ എന്റെ ലൈന എന്ന് കൂളായി മറുപടി പറയുകയാണ് എലിസബത്ത്. അത് കേട്ട് നിന്റെ ആരാണെന്ന് എന്ന് അതിശയിച്ചു തിരക്കുന്ന ഷാർലറ്റിനോട് യാസീൻ എന്റെ ബോയ് ഫ്രണ്ട് ആണെന്ന് ഇപ്പൊ അങ്ങനെയല്ലേ പറയാറ് അതാ എന്ന് ഷാർലറ്റിന്റെ നെറ്റിയിൽ ഒരു മുത്തം നൽകി ആ പയ്യൻ അരികിലേക്ക് ഓടിച്ചെന്നിരിക്കുകയാണ് എലിസബത്ത്. മകളെ വാത്സല്യത്തിൽ നോക്കി നിൽക്കുകയാണ് ഷാർലറ്റ്. ഈ സമയം ഫ്രാൻസിസ്കയുടെ ക്ലാസ്സിലേക്ക് കയറി വരികയാണ് മാഗ്നസ്. മാഗ്നസ് തന്റെ ക്ലാസ്സിൽ ഇതെന്താണെന്ന് അവനെ ശ്രദ്ധിക്കുകയാണ് ഫ്രാൻസിസ്ക. അവനോട് മാഗ്നസ് ഇത് നിന്റെ ക്ലാസ് അല്ല എന്ന് അധ്യാപകൻ പറഞ്ഞിട്ടും ആ ക്ലാസ്സിൽ നിന്ന് പോകാതെ ഫ്രാൻസിസ്കയ്ക്ക് പുറകിലെ സീറ്റിലിരിക്കുകയാണ് മാഗ്നസ്. അതോടെ ഇവനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് അധ്യാപകൻ ക്ലാസ് തുടരുമ്പോൾ ഫ്രാൻസിസ്കയെ തന്നെ ശ്രദ്ധിച്ചിരിക്കുകയാണ് മാഗ്നസ്. അതിനിടയിൽ ഫ്രാൻസിസ്കയുടെ ഫോൺ വൈബ്രേറ്റ് ആവുന്നതും ഫോൺ എടുത്ത് നോക്കുന്ന ഫ്രാൻസിസ്ക തനിക്ക് ബാത്റൂമിൽ പോകണം എന്ന് അധ്യാപകനെ അറിയിച്ച് ബാഗും ബുക്സും എടുത്ത് വേഗത്തിൽ പുറത്തേക്ക് പോകുന്നതും അത് കാണുന്ന മാഗ്നസും അവൾക്ക് പിന്നാലെ ആ ക്ലാസ്സിൽ നിന്ന് പോവുകയാണ്. എന്നാൽ ബാത്റൂമിലേക്ക് എന്നിറങ്ങിയ ഫ്രാൻസിസ്ക സ്കൂളിന് പുറത്തേക്ക് ഇറങ്ങി ഓടുന്നത് സംശയത്തിൽ നോക്കി നിൽക്കുകയാണ് മാഗ്നസ്. പിന്നീട് ചത്ത നിലയിൽ കാണപ്പെട്ട പക്ഷികളെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ കൊടുത്തിരുന്ന ഷാർലറ്റിനോട് ഈ ചിറകിൽ കാണുന്ന ചെറിയ വെള്ളപ്പുള്ളികൾ ഈ ഇനത്തിൽ സാധാരണമല്ല എന്ന് പക്ഷികൾക്ക് എന്തോ ജനിതകമാറ്റം സംഭവിച്ചത് പറയുകയാണ് ഡോക്ടർ. ശേഷം പക്ഷികളുടെ മരണകാരണം അറിയാൻ അവയെ കൂടുതൽ പരിശോധനകൾ നടത്തി നിൽക്കുന്നതിനിടയിൽ ആ മരിച്ചവയെ പറ്റി പുതുതായി എന്തെങ്കിലും അറിഞ്ഞോ എന്നും അവർ തിരക്കുമ്പോൾ ഒരു വിവരവുമില്ല. ഞങ്ങൾ കാണാതായിട്ടുള്ളവരുടെ വിവരങ്ങൾ മുഴുവൻ നോക്കി, പക്ഷെ സാമ്യമുള്ള ഒരു കേസും ഇല്ല എന്ന് നിരാശയിൽ പറഞ്ഞ് എന്തോ ചിന്തിച്ചു നിൽക്കുന്ന ഷാർലറ്റ്. ഇതുപോലുള്ള വെള്ളപ്പുള്ളികൾ ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ട്, 33 വർഷങ്ങൾക്ക് മുമ്പ്. അന്നും ഇതുപോലെയെല്ലാം സംഭവിച്ചിരുന്നു, കുട്ടികൾ പക്ഷികൾ എന്ന് 1986 പക്ഷികൾ ചത്ത സംഭവം ഉൾട്രിഷിന്റെ സഹോദരൻ മാത്സിനെ കാണാതായതും ഓർത്ത് ആ ഡോക്ടറോട് പറയുന്ന ഷാർലറ്റ്. ഇവ എങ്ങനെയൊക്കെയോ ബന്ധപ്പെട്ട് കിടക്കുന്നു, പക്ഷേ എങ്ങനെയെന്ന് എനിക്കറിയില്ല എന്ന് അനേകം സംശയങ്ങളോടെ നിൽക്കുകയാണ്. ഈ സമയം ഗുഹയ്ക്കുള്ളിൽ ടോർച്ച് മടിച്ച് ഒറ്റയ്ക്ക് നടക്കുന്ന യോനാസ് തനിക്ക് പുറകിൽ ഗുഹയിൽ എന്തോ ശബ്ദം കേട്ട് ഞെട്ടുകയാണ്. എന്നാൽ ആരെയും കാണാതെ അവൻ കയ്യിലുള്ള മാപ്പ് നോക്കി മുന്നോട്ടേക്ക് തന്നെ നടക്കുകയാണ്. ആ സീൻ അവിടെ കട്ടാവുമ്പോൾ പിന്നീട് പോലീസ് സ്റ്റേഷനിൽ വരുന്ന ഷാർലറ്റിനോട് നിങ്ങൾ എവിടെയായിരുന്നു ഇത്രയും നേരം? ഫോൺ രാവിലെ മുതൽ അടിക്കുന്നതാണ്. മരിച്ച ആൺകുട്ടിയെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറയണം എന്ന് കണ്ടുകിട്ടിയ ഡെഡ് ബോഡിയെ കുറിച്ചുള്ള വിവരങ്ങൾ അറിയിക്കുന്നതിനെ പറ്റി പറയുകയാണ് വോളാർ. എന്നാൽ അതിന് മറുപടി പറയാത്ത ഷാർലറ്റ് ഉൾറിഷ് ഇവിടെ ഉണ്ടോ എന്ന് ഉൾറിഷിനെ തിരക്കി കാണാതായവരുടെ വിവരങ്ങളോടെ ഒന്നുകൂടെ വിശദമായി പരിശോധിക്കണം. കുറച്ച് പഴയ റിപ്പോർട്ടുകളും പരിശോധിക്ക്. അവൻ വളരെ മുമ്പ് കാണാതായിട്ടുള്ളവനാകണം. 15 വർഷത്തെ മുഴുവനും നോക്ക് എന്ന് ചെറിയ പ്രായത്തിലെ കാണാതായ വല്ല കുട്ടിയും ആവുമെന്ന് പറയുകയാണ് ഷാർലറ്റ്. ആ ചുവന്ന മണ്ണ് അത് കണ്ടെത്താനായിട്ടില്ല. അത് ബോഡി കിടന്ന പരിസര പ്രദേശങ്ങളിൽ നിന്നൊന്നും അല്ല, അത് ഉറപ്പായും കൊല നടത്തിയ സ്ഥലത്ത് നിന്നുള്ളതാവണം എന്ന് ചുവന്ന മണ്ണിന്റെ കാര്യം അറിയിക്കുകയാണ് വൂളാർ. അയാൾക്ക് മറുപടി നൽകാതെ പോവുകയാണ് ഷാർലറ്റ്. ഈ സമയം മിക്കേലിന്റെ വീട്ടിൽ നേരം പുലർന്ന് 10 മണിയോളം കിടന്നുറങ്ങുന്ന ഉൾറിഷിനെ സൂക്ഷ്മമായി നോക്കിയിരിക്കുകയാണ് കാതറീന. ഉറക്കമുണരുന്ന ഉൾറിഷിനോട് ഷാർലറ്റ് വിളിച്ചു. അവൾക്ക് ഇപ്പോഴും പവർ പ്ലാന്റ് പരിശോധിക്കാനുള്ള വാറണ്ട് കിട്ടിയിട്ടില്ല. ഇതിപ്പോ ഏതാണ്ട് 36 മണിക്കൂറായി ഉൾറിഷ് എന്നവർ പറയുമ്പോൾ വീണ്ടും പുറത്തേക്ക് പോവുകയാണ് ഉൾറിഷ്. അതേസമയം പോലീസ് സ്റ്റേഷനിൽ തന്റെ ക്യാബിനിലിരിക്കുന്ന ഷാർലറ്റ് മിക്കേലിന്റെ മിസ്സിംഗ് ഫയൽ എടുത്ത് രാത്രി 9:30 to 10:30 ഇടയിലുള്ള സമയത്താണ് അവനെ കാണാതായത് എന്ന് കണ്ട് എലിസബത്തിനെ സ്കൂളിൽ വിടുന്ന വഴിയിലെടുത്ത മെമ്മറി കാർഡിലെ വന്യജീവി നിരീക്ഷണ വകുപ്പ് വനത്തിൽ വെച്ചിരുന്ന ക്യാമറയിലെ ദൃശ്യങ്ങൾ എടുത്ത് പരിശോധിക്കുകയാണ്. അങ്ങനെ 9:30 ശേഷം ആ റോഡിലൂടെ പോയ വാഹനങ്ങൾ നോക്കുന്ന ഷാർലറ്റ് അതുവഴി ആ സമയത്ത് പോയ ഏക വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റ് നോക്കി അത് പ്രിന്റ് എടുക്കുകയാണ്. ആ സമയത്താണ് വൂളാർ വീണ്ടും അവിടേക്ക് കയറി വരുന്നത്. ഉൾറിഷ് ഇതുവരെ വരാത്ത സ്ഥിതിക്ക് എറിക്കിനെ കാണാതായെന്ന് റോഡിൽ കണ്ടെത്തിയ ടയറുകളുടെ പാടിനെ പറ്റി ഞാൻ അന്വേഷിക്കണോ എന്ന് ഷാർലറ്റിനോട് തിരക്കുന്നതും വേണ്ട, അത് ഞാൻ തന്നെ ചെയ്തോളാം എന്നയാളെ അറിയിക്കുന്ന ഷാർലറ്റ് വൂളർ ആ വാഹനത്തിന്റെ പ്രിന്റ് ഔട്ട് കാണും മുൻപ് അയാളിൽ നിന്ന് അത് പിടിച്ചു വാങ്ങുമ്പോൾ എന്താ ഇത് എന്ന് തിരക്കുകയാണ് വൂളർ. വനത്തിൽ വെച്ചിരുന്ന ഒരു ക്യാമറയിൽ നിന്നുള്ള ഒരു സ്ക്രീൻഷോട്ടാണ്, ഇതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് കരുതി എന്ന് മറുപടി നൽകി താൻ അയാളെ ഏൽപ്പിച്ച ജോലി ആദ്യം ചെയ്തു തീർക്കാൻ പറഞ്ഞു വിടുകയാണ് ഷാർലറ്റ്. അത് കേട്ട് അവിടുന്ന് പോവുകയാണ് വൂളർ. ശേഷം തന്റെ കയ്യിലെ പ്രിന്റ് ഔട്ടിലെ വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റ് നോക്കുകയാണ് ഷാർലറ്റ്. ആ വാഹനം മറ്റാരുടെയുമല്ല, ഷാർലറ്റിന്റെ ഭർത്താവ് പീറ്ററിന്റേതായിരുന്നു. ഈ സമയം തന്റെ ആ വാഹനത്തിന്റെ ഉള്ളിൽ ചുവന്ന മണ്ണ് കണ്ട് പെട്ടെന്ന് മാറ്റെടുത്ത് തട്ടിക്കുടഞ്ഞു നിൽക്കുകയാണ് പീറ്റർ. മറുവശത്ത് തന്റെ കയ്യിലെ പ്രിന്റ് ഔട്ട് കണ്ട് പീറ്ററിനെ സംശയിച്ച് വിളിക്കുന്ന ഷാർലറ്റ്, മിക്കേലിനെ കാണാതായെന്ന് നിങ്ങൾ എന്നെ വിളിച്ചിരുന്നില്ലേ? അതെന്തിനായിരുന്നു എന്ന് ഞാൻ ഇതുവരെ ചോദിച്ചില്ല, എന്തിനായിരുന്നു വിളിച്ചത് എന്ന് അയാളോട് തിരക്കുമ്പോൾ, ഞാൻ വരാൻ വൈകും എന്ന് പറയാൻ വിളിച്ചതാവും എന്നാ കരുതുന്നത് എന്ന് പീറ്റർ മറുപടി നൽകുമ്പോൾ, തിങ്കളാഴ്ച മുഴുവൻ നിങ്ങൾ ഓഫീസിലായിരുന്നു എന്ന് അയാളോട് അത് ഷാർലറ്റ് തിരക്കുമ്പോൾ,
അതെ ആയിരുന്നു, രാത്രി 10 വരെ ഞാൻ ഓഫീസിലായിരുന്നു എന്ന് പറയുകയാണ് പീറ്റർ. മിക്കേലിനെ കാണാതാവുന്ന സമയം രാത്രി 9:30-10:30 ഇടയിൽ എന്നത് ഒരിക്കൽ കൂടി നോക്കുന്ന ഷാർലറ്റ് പീറ്റർ നുണ പറയുന്നത് ഉറപ്പിക്കുകയാണ്. ശേഷം ഞാൻ ഓഫീസിലേക്ക് തപാലിൽ ചിലതയച്ചിരുന്നു, എന്താണെന്ന് മറന്നു, കിട്ടിയോന്നറിയാൻ വിളിച്ചതാണ്. എന്നാ കോൾ കട്ട് ചെയ്യുകയാണ് ഷാർലറ്റ്. എന്തോ ഒരു കുറ്റബോധത്തോടെ നിൽക്കുകയാണ് പീറ്റർ. ഇപ്പൊ നിങ്ങൾക്കും തോന്നുന്നുണ്ടോ കുട്ടികളെ കാണാതായ കേസിൽ പീറ്ററിന് ബന്ധമുണ്ടെന്ന്? നമുക്ക് നോക്കാം. അതേസമയം ക്ലാസ്സിൽ നിന്നിറങ്ങി ബാത്റൂമിലേക്ക് എന്ന് പറഞ്ഞു പോയ ഫ്രാൻസിസ്ക കാട്ടിലെത്തി നിൽക്കുകയാണ്. അവളെ പിന്തുടരുകയാണ് മാഗ്നസ്. തന്നെ ആരോ പിന്തുടരുന്നുണ്ട് എന്ന് പുള്ളിക്കായി മനസ്സിലാക്കുന്നുണ്ട്. അവിടെ ഒരു പഴയ ട്രെയിൻ ട്രാക്കിന് സമീപം ചെന്നിരുന്ന് കരിയിലകൾ നീക്കി ഒരു ടിഫിൻ ബോക്സ് എടുക്കുന്ന ഫ്രാൻസിസ്ക ആ ബോക്സിനുള്ളിൽ ഒളിപ്പിച്ച ക്യാഷ് നിറഞ്ഞ മറ്റൊരു എൻവലപ്പെടുത്ത് വസ്ത്രത്തിനുള്ളിൽ ഒളിപ്പിക്കുകയാണ്. ഇതെല്ലാം മറഞ്ഞു നിന്ന് കാണുകയാണ് മാഗ്നസ്. മറുവശത്ത് തന്റെ ഭർത്താവ് പീറ്ററിന് മിക്കേലിന്റെ തിരോധാനത്തിൽ ബന്ധമുണ്ടെന്ന് ഉറപ്പിക്കും മുൻപ് പീറ്ററിന് അവിഹിത ബന്ധമുള്ള അവിടുത്തെ ട്രാൻസ്ജെൻഡർ സെക്സ് വർക്കറായ ബെർണാഡറ്റിനെ കാണാൻ റോഡ് സൈഡിലുള്ള അവരുടെ ക്യാരവാനിന് മുൻപിലെത്തുന്ന ഷാർലറ്റ് തന്റെ ഐ ഡി കാർഡ് എടുത്ത് കാണിച്ച് പീറ്റർ ഡോപ്ലർ കഴിഞ്ഞ തിങ്കളാഴ്ച വന്നിരുന്നോ എന്ന് തിരക്കുമ്പോൾ ഷാർലറ്റിന്റെ ഐ ഡി നെയിം വായിച്ച് ഷാർലറ്റ് ഡോപ്ലർ. ഇത് വ്യക്തിപരമായ ചോദ്യമാണോ അതോ അന്വേഷണ സംബന്ധമായുള്ളതോ എന്ന് പീറ്ററിന്റെ ഭാര്യയാണെന്ന് മനസ്സിലാക്കി ബെർണാഡറ്റ് ചോദിക്കുമ്പോൾ രണ്ടായാലും മാറ്റമൊന്നുമില്ലല്ലോ, പീറ്റർ തിങ്കളാഴ്ച ഇവിടെ വന്നിരുന്നോ എന്ന് ചോദ്യം ആവർത്തിച്ച് അയാളുടെ ഫോട്ടോ എടുത്ത് കാണിക്കുന്ന ഷാർലറ്റിനോട്. പീറ്റർ ഒരു വർഷത്തോളമായി തന്റെ അടുക്കൽ വന്നിട്ടില്ലെന്ന് അറിയിക്കുകയാണ് ബെർണാഡറ്റ്. അത് കേട്ട് അവിടുന്ന് പോവുകയാണ് ഷാർലറ്റ്. ഈ സമയം ഇനി സെർച്ച് വാറന്റ് നോക്കിയിരുന്നിട്ട് കാര്യമില്ലെന്ന് എങ്ങനെയും വിൻഡൻ പവർ പ്ലാന്റിൽ കയറാൻ ഉറപ്പിച്ചു വരികയാണ് ഉൾറിഷ്. എന്നാൽ വിൻഡൻ ഗുഹയ്ക്കുള്ളിൽ തന്റെ അച്ഛന്റെ മാപ്പ് നോക്കി നിന്ന് ഒരെത്തും പിടിയും മനസ്സിലാവാതെ തിരികെ പോകാനൊരുങ്ങുകയാണ് യോനാസ്. ആ സീൻ അവിടെ കട്ടാവുമ്പോൾ ആരംഭം അവസാനമാണ്, അവസാനം ആരംഭവും എന്ന് പുലമ്പിയിരിക്കുകയാണ് പീറ്ററിന്റെ ടിക്ടോക്ക് അച്ഛൻ ഹെൽഗ്. ഈ സമയം കാട്ടിൽ ഒരു ശരീരം കണ്ടെത്തിയത്രേ, എൻ്റെ ഒരു പതോളജിസ്റ്റ് സുഹൃത്തുണ്ട്, അവൻ പറഞ്ഞത് ആ ബോഡിയിൽ ഭീകരമായ അംഗംഭംഗം സംഭവിച്ചിട്ടുണ്ടെന്നാ എന്ന് നേഴ്സുമാരുടെ സംസാരം കേട്ട് പെട്ടെന്ന് അത് ശ്രദ്ധിക്കുകയാണ് ഹെൽഗ്. മറുവശത്ത് ഗുഹയിൽ നിന്നിറങ്ങി തന്റെ സൈക്കിളിനരികിൽ വരുന്ന യോനാസ് തന്റെ സൈക്കിളിലാരോ ചുവന്ന ചരട് കെട്ടിയിരിക്കുന്നത് കണ്ട് ആ ചരട് കയ്യിലെടുത്തിരിക്കുകയാണ്. ഈ സമയം പീറ്ററിനെ സംശയിച്ച് അയാളുടെ അച്ഛൻ ഹെൽഗിന്റെ പഴയ ഒരു വീടിന് മുൻപിലെത്തുന്ന ഷാർലറ്റ്. അവിടെ വാഹനം വന്നുപോയ ടയറിന്റെ പാടും ചുവന്ന മണ്ണും കണ്ട് ആ മണ്ണ് കയ്യിലെടുത്ത് സംശയത്തോടെ നോക്കിയിരിക്കുകയാണ്. പെട്ടെന്ന് ഷാർലറ്റിന് പക്ഷികളെ പോസ്റ്റ്മോർട്ടം ചെയ്തത് പറയാൻ ഡോക്ടറുടെ കാൾ വരികയാണ്. ആ പക്ഷികൾക്ക് 2 കർണപടലങ്ങളും തകർന്നിരുന്നു എന്നാ ഡോക്ടർ അറിയിക്കുമ്പോൾ. അങ്ങനെയാണോ അവ മരിച്ചത് എന്ന് തിരക്കുകയാണ് ഷാർലറ്റ്. അല്ല, ഇവയും സമനില തെറ്റി നിലത്ത് വീണ് തലയോട് പൊട്ടിയാണ് മരിച്ചത്. വൈദ്യുത കാന്തിക തരംഗങ്ങൾ ഇവയുടെ ഇന്ദ്രിയ വ്യവസ്ഥയുമായി ഇടകലരുന്ന സമയത്ത് ഇത് ഇടയ്ക്ക് സംഭവിക്കാറുണ്ട് എന്നാ ഡോക്ടർ പറയുമ്പോൾ. ഉയർന്ന തോതിലുള്ള വൈദ്യുതി പ്രവാഹമാണോ എന്ന് തിരക്കുകയാണ് ഷാർലറ്റ്. അല്ല, വൈദ്യുത ഉപകരണങ്ങൾ, ഞാൻ പറഞ്ഞു വരുന്നത് റേഡിയോ തരംഗ സ്പെക്ട്രത്തിന്റെ വോൾട്ടേജിനെ കുറിച്ചാണ് എന്നാ ഡോക്ടർ വ്യക്തമാക്കുമ്പോൾ. അപ്പോ ആ വെള്ളപ്പുള്ളികളോ എന്ന് സംശയിക്കുകയാണ് ഷാർലറ്റ്. വെള്ളപ്പുള്ളികൾ ഒരുതരം മ്യൂട്ടിലേഷൻ ആണ്, ചെർണോബിൾ ദുരന്തത്തിന് ശേഷമാണ് കാണപ്പെട്ടു തുടങ്ങിയത്. എന്നാൽ ഇപ്പോൾ റേഡിയേഷൻ അളവുകൾ സാധാരണ നിലയിലാണ് എന്നുകൂടി ആ ഡോക്ടർ പറയുമ്പോൾ ഇതെന്താണ് വിൻഡനിൽ ഈ സംഭവിക്കുന്നത് എന്ന് മനസ്സിലാവാതെ നിൽക്കുന്ന ഷാർലറ്റ് ആ കോൾ കട്ട് ചെയ്യുകയാണ്. പിന്നീട് വൈകുന്നേരം സ്കൂൾ വിട്ട് യാസീൻ എന്ന പയ്യനോട് ആംഗ്യഭാഷയിൽ സംസാരിച്ചിരിക്കുകയാണ് ഷാർലറ്റിന്റെ ഇളയ മകൾ എലിസബത്ത്. അപ്പോഴേക്കും യാസീനെ കൂട്ടിക്കൊണ്ടുപോകാൻ ആ പയ്യന്റെ അമ്മ അവിടെ വരികയാണ്. അതോടെ തനിച്ചാവുകയാണ് എലിസബത്ത്. ഞാൻ മോളെ വീട്ടിലാക്കണോ എന്ന് ആ പയ്യന്റെ അമ്മ അവളോട് തിരക്കുമ്പോൾ, എന്റെ അമ്മ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അമ്മ ഇവിടുത്തെ പോലീസാണ് എന്ന് അവരെ പറഞ്ഞു വിടുകയാണ് എലിസബത്ത്. ഈ സമയം ഹെൽഗിന്റെ വീട് തുറന്ന് ചുറ്റും നോക്കി നിൽക്കുന്ന ഷാർലറ്റ് ദൂരെ അയാളുടെ ബങ്കർ കണ്ട് അതിന്റെ ഡോർ തുറന്ന് അവിടേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. അതിനുള്ളിൽ ലൈറ്റ്സ് ഇട്ട് നിൽക്കുന്ന ഷാർലറ്റിന് പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു കോൾ വരികയാണ്. ആ സീൻ അവിടെ കട്ടാവുമ്പോൾ സ്കൂളിൽ ബാലറ്റ് ഡാൻസ് പ്രാക്ടീസ് കഴിഞ്ഞ് ഡ്രസ്സിംഗ് റൂമിൽ നിൽക്കുന്ന ഷാർലറ്റിന്റെ മൂത്ത മകൾ ഫ്രാൻസിസ്കയ്ക്കരികിൽ അവൾ ഒളിപ്പിച്ച പണവും എടുത്ത് വരികയാണ് മാഗ്നസ്. നിനക്കവിടുന്ന് ഇത്രയും പണം, നീ കഞ്ചാവ് വിൽക്കുന്നുണ്ടോ, അതുകൊണ്ടാണോ നീ അന്ന് ഗുഹയിൽ വന്നത് എന്ന് മാഗ്നസ് അവളോട് തിരക്കുമ്പോൾ, ഞാൻ എങ്ങനെ പണം ഉണ്ടാക്കിയെന്നത് നിന്നെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല എന്നവനോട് ചൂടാവുകയാണ് ഫ്രാൻസിസ്ക. നീ ഇതുകൊണ്ട് എന്ത് ചെയ്യാൻ പോകുക എന്ന് വീണ്ടും തിരക്കുന്ന മാഗ്നസിനോട്, ഇതുകൊണ്ട് എന്ത് ചെയ്യുമെന്നോ, ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണോ എനിക്ക്, എല്ലാവരുടെയും പെരുമാറ്റങ്ങൾക്ക് പിന്നിൽ കള്ളത്തരമല്ലാതെ ഒന്നുമില്ല എന്നവൾ പറയുമ്പോൾ, നീയും അങ്ങനെ തന്നെ അല്ലേ, നീ ഒരു സാധാരണ വിദ്യാർത്ഥിയെ അഭിനയിക്കുകയാണ്, നീ അങ്ങനെ അല്ലാതിരുന്നിട്ടും, ഇനിയെങ്കിലും നിനക്ക് സത്യം തുറന്നു പറഞ്ഞൂടെ എന്ന് മാഗ്നസ് ചോദിക്കുമ്പോൾ, തന്റെ മാതാപിതാക്കൾ ഒരു വർഷമായി 2 മുറികളിലാണ് കിടക്കുന്നതെന്നും തന്റെ അച്ഛനെ ട്രാൻസ്ജെൻഡർ ബെർണാഡറ്റുമായി അവിഹിത ബന്ധമുണ്ടെന്ന് അമ്മ കണ്ടെത്തിയെന്നും, അച്ഛൻ ആ ബന്ധം അവസാനിപ്പിച്ചെങ്കിലും അത് അമ്മയോട് തുറന്നു പറഞ്ഞിട്ടുമില്ലെന്നും, അവർ പരസ്പരം സംസാരിക്കാതെയും തന്റെ വീട്ടിൽ എന്തൊക്കെയോ രഹസ്യങ്ങൾ ഒളിപ്പിച്ച് നടക്കുകയാണെന്നും, അതൊക്കെ കണ്ട് തനിക്ക് ശ്വാസം മുട്ടുന്നെന്നും, അതിനാൽ തന്റെ വീടും വീട്ടുകാരെയും ഉപേക്ഷിച്ച് വിൻഡനിൽ നിന്ന് തന്നെ മറ്റെവിടേക്കെങ്കിലും പോകാനാണ് താൻ പണം ശേഖരിക്കുന്നത്
ഇരിക്കുന്നതെന്നും വിഷമത്തോടെ മാഗ്നസിനോട് പറഞ്ഞ് ദേഷ്യത്തിൽ അവനെ പിന്നിലേക്ക് തള്ളിവിടുകയാണ് ഫ്രാൻസിസ്ക. എന്നാൽ ഫ്രാൻസിസ്കയ്ക്ക് അരികിലേക്ക് വരികയാണ് മാഗ്നസ്. ശേഷം അവർ കിസ് ചെയ്യുകയാണ്. ആ സീൻ അവിടെ കട്ടാവുമ്പോൾ പീറ്ററിനോട് സംസാരിക്കാൻ താല്പര്യമില്ലാത്ത ഷാർലറ്റ് എലിസബത്തിനെ സ്കൂളിൽ നിന്ന് കൂട്ടിക്കൊണ്ടു വരണമെന്ന് പറയാൻ കാറിലിരുന്ന് അയാളെ വിളിക്കുകയാണ്. ഷാർലറ്റിന്റെ കോൾ അറ്റൻഡ് ചെയ്യുന്ന പീറ്ററിനോട് അവർ ആ കാര്യം പറയുമ്പോൾ ശരി, ഞാൻ അവളെ കൂട്ടിക്കൊണ്ടു വരാം എന്ന് സമ്മതിക്കുകയാണ് പീറ്റർ. അയാളോട് ഒരു വർഷം മുമ്പ് നിങ്ങൾ എനിക്കൊരു വാക്ക് തന്നിരുന്നു, നിങ്ങൾ എന്നോട് എന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്ന് അയാൾ എന്തെങ്കിലും ഒളിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിപ്പോൾ തുറന്നു പറയണമെന്ന പോലെ ഷാർലറ്റ് സംസാരിക്കുമ്പോൾ ഹേ എനിക്ക് പോണം ഇല്ലെങ്കിൽ വൈകും എന്ന് എന്തോ മറയ്ക്കും പോലെ അസ്വസ്ഥനായി കോൾ കട്ട് ചെയ്യുകയാണ് പീറ്റർ. ഈ സമയം സ്കൂളിൽ തനിച്ചിരുന്ന് ബോറടിച്ച എലിസബത്ത് മോഷണത്തെ പറ്റി അമ്മയോട് വലിയ രീതിയിൽ സംസാരിക്കുകയും ചേച്ചി ഫ്രാൻസിസ്കയോട് ലിപ്സ്റ്റിക് എടുത്തിട്ടില്ലെന്ന് പറയുകയും ചെയ്തെങ്കിലും ഫ്രാൻസിസ്കയുടെ അടിച്ചുമാറ്റിയ ലിപ്സ്റ്റിക്കും ഇട്ട് വീട്ടിലേക്ക് തനിയെ നടന്നു പോകാമെന്ന് സ്കൂളിൽ നിന്ന് പോവുകയാണ്. മറുവശത്ത് കോരിച്ചിരിയുന്ന മഴയത്ത് വീണ്ടും വിണ്ടനിൽ എന്തെങ്കിലും സംഭവിക്കാൻ പോകുന്നത് പോലെ തന്റെ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് ടിക് ടോക് എന്ന് പൊലിമ്പി മഴയിലിറങ്ങി നടക്കുകയാണ് ഹെൽഗ്. ഒരു വശത്ത് എലിസബത്ത് മഴയിൽ നനഞ്ഞ് വീട്ടിലേക്ക് നടക്കും വഴിയിൽ റോഡിൽ റൈഡർ എന്ന 1980s ചോക്ലേറ്റ് കവർ കണ്ട് അതെടുത്ത് നോക്കി നിൽക്കുകയാണ്. അപ്പോഴേക്കും എലിസബത്തിന്റെ സ്കൂളിന് മുൻപിലെത്തുന്ന പീറ്റർ അവിടുന്ന് പോകാൻ തുടങ്ങുന്ന അധ്യാപികയോട് താൻ എലിസബത്തിനെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നതാണെന്ന് പറയുമ്പോൾ ഞാൻ കരുതിയത് അവളെ കൂട്ടിക്കൊണ്ടു പോയിട്ടുണ്ടാകുമെന്നാ. ഇന്ന് ക്ലാസ് 2 മണിക്ക് കഴിഞ്ഞു, എലിസബത്ത് പറഞ്ഞില്ലായിരുന്നോ അവളുടെ സ്കൂൾ ഡയറിയിലും എഴുതിയിട്ടുണ്ടായിരുന്നു എന്നവർ പറയുമ്പോൾ അതൊക്കെ ആരറിഞ്ഞു എന്ന ഭാവത്തിൽ അവരോട് സംസാരിച്ചു നിൽക്കാൻ നേരമില്ലാതെ അവിടുന്ന് തിരിഞ്ഞോടുകയാണ് പീറ്റർ. ഈ സമയം തനിക്ക് കോൾ വന്ന പ്രകാരം പവർ പ്ലാന്റിൽ എത്തുന്ന ഷാർലറ്റിനെ അവിടെ ഉൾറിഷിനെ പിടിച്ചു വെച്ചിരിക്കുന്നത് കാണിച്ചു കൊടുക്കുന്ന റഗീനയുടെ ഭർത്താവും ബാർട്ടോഷിന്റെ അച്ഛനുമായ അലക്സാണ്ടർ. ഗുഹയ്ക്ക് സമീപമുള്ള ഞങ്ങളുടെ സ്ഥലത്ത് സെക്യൂരിറ്റിയാണ് അവനെ കണ്ടെത്തിയത്, വേലി പൊളിച്ച് കടന്നതാവണം എന്ന് പറയുകയാണ്. ശേഷം അവിടുന്ന് ഉൾറിഷിനെയും കൂട്ടി കാറിൽ പോവുകയാണ് ഷാർലറ്റ്. അലക്സാണ്ടർ, നിനക്കെതിരെ നടപടിയൊന്നും എടുക്കാത്തത് നിന്റെ ഭാഗ്യം, എല്ലാവർക്കും നിന്റെ അവസ്ഥ അറിയാം എന്ന് വെച്ച് വേലി പൊളിച്ചിട്ടാടണോ എന്ന് അയാളോട് തിരക്കുമ്പോൾ എന്റെ കൊച്ചു പോയി, ഇത് നിന്റെ മുന്നിൽ വരുന്ന വെറും ഒരു കേസ് ഫയലല്ല, ഇത് എന്റെ കുട്ടിയാണ്, എവിടെ സെർച്ച് വാറന്റ്, എന്തുകൊണ്ട് ആരും ഒന്നും ചെയ്യുന്നില്ല, കാരണം ഇത് നിന്റെ കുട്ടിയല്ലല്ലോ എന്ന് രോഷത്തോടെ പറഞ്ഞ് ഇവിടെ നിർത്ത് എനിക്ക് ഇറങ്ങണം എന്ന് ദേഷ്യത്തിൽ കാർ നിർത്തിച്ച് ആ മഴയത്തിറങ്ങി നടക്കുകയാണ് ഉൾറിഷ്. അപ്പോഴേക്കും ഷാർലറ്റിനെ കോൾ ചെയ്ത് എലിസബത്തിനെ കാണാനില്ലെന്നും താൻ വനത്തിലൂടെയുള്ള റോഡിൽ 2 വട്ടം തിരഞ്ഞു എന്നും എന്നിട്ടും അവളെ കണ്ടില്ലെന്നും വെപ്രാളത്തിൽ ആ വിവരം പറയുകയാണ് പീറ്റർ. അത് കേട്ട് സ്കൂളിൽ വന്ന ആരെങ്കിലും അവളെ വീട്ടിലാക്കിയിട്ടുണ്ടാകുമെന്നും അല്ലെങ്കിൽ അവൾ വേറെ വഴിയിലൂടെ വീട്ടിൽ പോയിട്ടുണ്ടാകുമെന്നും അവളുടെ ക്ലാസ്സിലെ എല്ലാവരെയും വിളിക്കാനും അയാളോട് പറയുന്ന ഷാർലറ്റ് ഞാനൊരു 15 മിനിറ്റിൽ അവിടെ എത്താം എന്നറിയിക്കുകയാണ്. ഈ സമയം ഗുഹയിൽ നിന്ന് വീട്ടിൽ തിരികെ എത്തിയ യോനാസ് വീണ്ടും മൈക്കിളിന്റെ വർക്ക്ഷോപ്പിലിരുന്ന് മാപ്പ് പരിശോധിക്കുകയാണ്. മറുവശത്ത് ആകെ വിഷമത്തിൽ വനത്തിനോട് ചേർന്ന റോഡിൽ കാർ നിർത്തി തിരച്ചിൽ നടത്തി വരുന്ന ഷാർലറ്റ് അവിടെ നിന്ന് എലിസബത്തിന്റെ തൊപ്പി കണ്ടെടുത്ത് ഞെട്ടലോടെ നിൽക്കുകയാണ്. ശേഷം ഷാർലറ്റ് വീട്ടിലേക്ക് വരുമ്പോൾ ഞാൻ ലിസ്റ്റിലുള്ള എല്ലാവരെയും വിളിച്ചു, ആർക്കും അറിയില്ല എന്ന് മകൾ വീട്ടിലുമില്ല ആർക്കും അവളുടെ ഒരു വിവരവും അറിയില്ലെന്ന് വിഷമത്തോടെ പീറ്റർ പറയുകയാണ്. അത് കേട്ട് തന്റെ കയ്യിലിരിക്കുന്ന മകളുടെ തൊപ്പി എടുത്ത് വിങ്ങലോട് അയാളെ കാണിച്ച് തങ്ങളുടെ മകളെയും കാണാതെയായി എന്ന് കരയുകയാണ് ഷാർലറ്റ്. തങ്ങളുടെ മകള് നഷ്ടമായെന്ന് ഷാർലറ്റിനെ കെട്ടിപ്പിടിച്ച് വിങ്ങുകയാണ് പീറ്റർ. ആ രാത്രിയോടെ വൂളറിന്റെ നേതൃത്വത്തിൽ എലിസബത്തിനായി കാറ്റിൽ തിരച്ചിൽ നടക്കുമ്പോൾ മാപ്പൊക്കെ എടുത്തു വെച്ച് ഉറങ്ങാനായി കിടക്കുകയാണ് യോനസ്. ഒരു വശത്ത് 2 ദിവസമായിട്ടും തന്റെ മകനെ കാണാത്ത നിരാശയിൽ അന്നും വീട്ടിൽ വന്ന് കയറുകയാണ് ഉൾറിഷ്. എന്നാൽ മറ്റൊരിടത്ത് ഹെൽഗിന്റെ ഷെഡിലേക്ക് ആരോ ഒരാൾ ടോർച്ചുമായി നടന്നു വന്ന് കയറുകയാണ്. ഈ സമയം വീട്ടിലേക്ക് വന്നു കയറുന്ന ഫ്രാൻസിസ്ക തന്റെ മാതാപിതാക്കൾ ഒന്നിച്ച് വിഷമിച്ചിരിക്കുന്നത് കണ്ട് തന്റെ സഹോദരിയെയും കാണാതെയായി എന്നത് മനസ്സിലാക്കി നിൽക്കുകയാണ്. അതേസമയം കാടിനോട് ചേർന്ന റോഡിലേക്ക് പീറ്ററിന്റെ അച്ഛൻ ഹെൽഗ് നടന്നു വരുന്നത് കാണുന്ന അവിടെ നിന്ന വൂളാറിനോട് എനിക്കവനോട് പറയണം, അവൻ നിർത്തണം എന്ന് എന്തോ അറ്റവും മൂലയും പറഞ്ഞു നിർത്തുകയാണ് ഹെൽഗ്. മറുവശത്ത് വീട്ടിലേക്ക് കയറി വരികയാണ് കാണാതെയായി എന്ന് എല്ലാവരും കരുതിയ എലിസബത്ത്. അവളെ കണ്ട് ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുന്ന ഷാർലറ്റിനോട് തന്റെ തൊപ്പി പോയത് പറയുന്ന എലിസബത്ത് എന്നെ കൂട്ടിക്കൊണ്ടുവരാൻ വന്നില്ലല്ലോ, അതുകൊണ്ട് ഞാൻ നടന്നു എന്ന് കൂടി പറയുമ്പോൾ അതാണോ ഇത്ര വൈകിയത് എന്ന് തിരക്കുകയാണ് ഷാർലറ്റ്. ഞാൻ ഒരാളെ പരിചയപ്പെട്ടു, അയാൾ തന്നതായത് എന്ന് താൻ വീട്ടിലെത്താൻ വൈകിയ കാരണം പറഞ്ഞ് ഒരു വാച്ച് എടുത്ത് ഷാർലറ്റിനെ കാണിക്കുകയാണ് എലിസബത്ത്. ആ വാച്ച് നോക്കി ഇത് നിനക്ക് ആരാ തന്നത് എന്ന് ഷാർലറ്റ് തിരക്കുമ്പോൾ നോഹ എന്ന് ആരുടെയോ പേര് പറയുകയാണ് എലിസബത്ത്. ആരാ നോഹ എന്ന ചോദ്യത്തിന് ഇത് അമ്മയുടെയാണെന്ന് അയാൾ പറഞ്ഞു എന്നറിയിച്ച് ആ വാച്ച് ഷാർലറ്റിനെ ഏൽപ്പിക്കുകയാണ് എലിസബത്ത്. ഈ സമയം തന്റെ സഹോദരിയെ കാണാതായെന്ന് റൂമിൽ കരഞ്ഞിരുന്ന ഫ്രാൻസിസ്ക എലിസബത്ത് തിരികെ വന്നത് മനസ്സിലാക്കി അവിടേക്ക് ഓടി വന്ന് എലിസബത്തിനെ കെട്ടിപ്പിടിച്ച് ഞാൻ നിന്നെ ഓർത്ത് പേടിച്ചു
മരിച്ചുപോയി എന്ന് പറയുകയും എവിടെയായിരുന്നു നീ എന്ന് തിരക്കുകയും ചെയ്യുമ്പോഴാണ് എലിസബത്ത് തന്റെ ലിപ്സ്റ്റിക് ഇട്ടേക്കുന്നത് ഫ്രാൻസിസ്ക ശ്രദ്ധിക്കുന്നത്. അതോടെ എലിസബത്തിന്റെ കാരണത്ത് ഒരു പൊട്ടീരും കൊടുത്ത് എന്റെ സാധനങ്ങൾ എന്ന് ദേഷ്യപ്പെട്ട് തിരിച്ച് റൂമിലേക്ക് പോവുകയാണ് ഫ്രാൻസിസ്ക. അപ്പോഴേക്കും ഹെൽഗിനെ വനത്തിൽ നിന്ന് കണ്ടെത്തിയത് പറയാൻ പീറ്ററിന് വൂളറിന്റെ കോൾ വരികയാണ്. തന്റെ മകൾ തിരികെ എത്തിയെന്ന് വൂളറിനെ അറിയിക്കുകയാണ് പീറ്റർ. ശേഷം വൂളർ ഹെൽഗിനെ വനത്തിൽ നിന്ന് കണ്ടെത്തിയെന്ന് ഷാർലറ്റിനോട് പറഞ്ഞ് അവിടേക്ക് പോകാൻ ഇറങ്ങുകയാണ് പീറ്റർ. നോഹ എന്ന ആരോ ഒരാൾ നൽകിയ ആ വാച്ച് തുറന്നു നോക്കുന്ന ഷാർലറ്റ് അതിനുള്ളിൽ ഷാർലറ്റിന് എന്ന് എഴുതിയിരിക്കുന്നത് നോക്കി ഒന്നും മനസ്സിലാവാതെ നിൽക്കുകയാണ്. ഈ സമയം ഉറങ്ങിക്കിടക്കുന്ന യോനാസിന്റെ റൂമിലേക്ക് സ്ട്രെയിഞ്ചർ കയറി വരികയും യോനാസ് നോക്കിക്കൊണ്ടിരുന്ന മാപ്പിൽ എന്തൊക്കെ അടയാളപ്പെടുത്തുകയും ചെയ്തിട്ട് പോവുകയാണ്. മറുവശത്ത് ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഹെൽഗിനെ പരിശോധിച്ച് നിൽക്കുന്ന നഴ്സിന്റെ കയ്യിൽ ബലത്തിൽ പിടിക്കുന്ന അയാൾ എനിക്കവനെ തടയണം എന്ന് പറയുമ്പോൾ ആരേ എന്ന് തിരക്കുകയാണ് നഴ്സ്. അതിന് നോഹ എന്ന് മറുപടി നൽകുകയാണ് ഹെൽഗ്. ആ സീൻ അവിടെ കട്ടാവുമ്പോൾ പിറ്റേ ദിവസം രാവിലെ കാട്ടിലൂടെ ഞാനിപ്പോ കുട്ടിയൊന്നും അല്ല, എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് സ്കൂളിൽ പോകാനൊക്കെ പറ്റും എന്ന് തനിയെ പറഞ്ഞ് വീട്ടിലാരും അറിയാതെ സ്കൂളിലേക്ക് പോവുകയാണ് എലിസബത്തിന്റെ ഫ്രണ്ടായ യാസീൻ എന്ന പയ്യൻ. പോകുന്ന വഴിയിൽ ഒരു മരപ്പാവ കണ്ടെടുത്ത് നോക്കി നിൽക്കുന്ന അവന് മുൻപിൽ ഹൂടിയണഞ്ഞ് നമുക്ക് മുഖം വ്യക്തമാക്കാത്ത ഒരാൾ വന്ന് നിന്ന് നീ യാസീനല്ലേ, എന്നെ നോഹയാണ് അയച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഭീതിയിൽ അയാളെ നോക്കി നിൽക്കുകയാണ് യാസീൻ. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുമ്പോൾ യാസീനിന് എന്ത് സംഭവിച്ചിട്ടുണ്ടാവും? ആ രാണി നോഹ, നോഹ എന്തിന് എലിസബത്തിന്റെ പക്കൽ അവളുടെ അമ്മ ഷാർലറ്റിന് നൽകാൻ വാച്ച് നൽകി? നോഹയും ഷാർലറ്റും തമ്മിൽ എന്തായിരിക്കും ബന്ധം? ഹെൽഗിന്റെ ഷെഡിലെത്തിയ ആ അജ്ഞാതൻ ആരായിരിക്കും? ഈ നടക്കുന്ന സംഭവങ്ങൾക്കും പീറ്ററിനും എന്തെങ്കിലും ബന്ധം ഉണ്ടാവുമോ? 1986 ഭൂതകാലത്തിൽ കുടുങ്ങിപ്പോയ മിക്കേലിന്റെ അവസ്ഥ എന്തായിട്ടുണ്ടാവും? വിൻഡൻ വനത്തിൽ നിന്ന് ലഭിച്ച തിരിച്ചറിയപ്പെടാത്ത നിലയിലുള്ള ഡെഡ് ബോഡി ആരുടേതാവും? സ്ട്രേഞ്ചർ എന്താകും യോനസിന്റെ പക്കലുള്ള മാപ്പിൽ അടയാളപ്പെടുത്തിയത്? സംഭവം ഡാർക്ക് ആണ്. കാത്തിരിക്കുക, കഥ തുടരും. Till then, stay dark.